SFI സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ മാർക്ക് ലിസ്റ്റിൽ വിവാദം. മൂന്നാം സെമിസ്റ്റർ ആർക്കിയോളജിയുടെ മാർക്ക് ലിസ്റ്റിൽ എല്ലാ വിഷയത്തിനും 0 മാർക്കാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ പാസ്സായി എന്നാണ് ലിസ്റ്റിൽ പറയുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ആർഷോ. ഫാസിൽ കെ എസ് യു ആർഷോ പരീക്ഷ എഴുതിയിരുന്നില്ലെന്നും സാങ്കേതിക പിഴവാണ് കാരണമെന്നും പ്രിൻസിപ്പൽ വി എസ് ജോയ് പ്രതികരിച്ചു. മാർക്ക് തിരുത്തിയിട്ടില്ല മാഡം. ഇതിൽ നമുക്ക് അത് വാല്യൂ എല്ലാം സീറോയാണ്. പിന്നെ മാർക്ക് എന്തിനാ തിരുത്തുന്നത്? വാല്യൂ എല്ലാം സീറോ ആയിട്ട് കിടക്കുന്നു. റിസൾട്ടിന്റെ അവിടെ പാസ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഇവിടെ എസ് ഇ പി ഉള്ള ഒരു ടെക്നിക്കൽ എററാണ്. അതായത് പിന്നെ ഇത് സോഫ്റ്റ്വെയർ എററാണ്. എൻ ഐ എൻ എന്നാണ് കാണിക്കുന്നത്. സോഫ്റ്റ്വെയർ എററാണ് കാണിക്കുന്നത്, അല്ലാതെ വാല്യൂസിലൊന്നും ഞങ്ങൾ തിരുത്തിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. പരീക്ഷ എഴുതിയിട്ടില്ല. ഇത് മൊത്തം കുട്ടികളുടെ റിസൾട്ടാണ്. ആർക്കിയോളജിയിലെ മൊത്തം കുട്ടികളുടെ റിസൾട്ടിന്റെ കൂട്ടത്തിൽ വന്നതാണ്, അല്ലാതെ അയാളുടെ റിസൾട്ട് മാത്രമായിട്ട് പബ്ലിഷ് ചെയ്തതല്ല. മൊത്തം റിസൾട്ട് ഇത് മാർക്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ലിസ്റ്റിൽ മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പാസ്സായവരുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ പ്രിൻസിപ്പളിന്റെ വിശദീകരണം കേട്ടൊന്നും മനസ്സിലായില്ല. എന്താണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ ഏത് തരത്തിലാണ് ശ്രമിക്കുന്നത്? രഞ്ജിത്, എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം അർഷോയുമായി ബന്ധപ്പെട്ട മാർക്ക് ലിസ്റ്റ് വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജിക്കൽ ബിരുദ വിദ്യാർത്ഥിയാണ് ഈ പി എം അർഷോ. അർഷോയുടെ മൂന്നാം സെമസ്റ്റർ മാർക്ക് ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ മാർക്ക് ലിസ്റ്റിൽ ഓരോ വിഷയങ്ങൾക്കും 0 മാർക്കുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അർഷോ പരീക്ഷ എഴുതിയിട്ടില്ല, പക്ഷേ മാർക്ക് ലിസ്റ്റിന് മുകളിൽ പാസ്സായി എന്നും എഴുതിയിട്ടുണ്ട്. അതായത് അർഷോ പരീക്ഷ എഴുതാതെ പാസ്സായിരിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ റിസൾട്ട് വന്നിരിക്കുന്നത് March 23 അതിനുശേഷം ഇന്ന് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചപ്പോഴാണ് ഈ മാർക്ക് ലിസ്റ്റ് ഡെലീറ്റ് ചെയ്യാൻ മഹാരാജാസ് കോളേജ് അധികൃതർ തയ്യാറായത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് കെ എസ് യുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യം, March 23 ഈ റിസൾട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇത് തിരുത്താത്തത് എന്നൊരു ചോദ്യമാണ് കെ എസ് യുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് കാരണം ഇത് അർഷോയെ സഹായിക്കാൻ വേണ്ടി, മാർക്ക് തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് മഹാരാജാസ് കോളേജ് അധികൃതർ നടത്തുന്നത് എന്നാണ് കെ എസ് യു ആരോപിക്കുന്നത്. എന്നാൽ ഇത് വിവാദമായപ്പോൾ പ്രിൻസിപ്പലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇതാണ്. ഇത് സാങ്കേതിക പിഴവ് മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് മറ്റ് തിരിമറികൾ നടത്തിയിട്ടില്ല. അർഷോ പരീക്ഷ എഴുതിയിട്ടില്ല. 0 മാർക്കുകളാണ് മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളും പാസ്സായിരിക്കുന്നു എന്ന രീതിയിലുള്ള പാസ് എന്ന റിസൾട്ട് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അത് തിരുത്തി നൽകാൻ വേണ്ടി 1 കാലതാമസം ഉണ്ട്. അത് തങ്ങൾ തിരുത്തി നൽകുകയും ചെയ്യും എന്നൊരു വിശദീകരണമാണ് മഹാരാജാസ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പി എം അർഷോയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് വിവാദവും പുറത്തു വന്നിരിക്കുകയാണ്. ഈ സാങ്കേതിക പിഴവ് എന്ന് പറയുമ്പോൾ കെ എസ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമുക്ക് ആ കെ എസ് നേതാവിന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയിട്ട് സുവിയിലേക്ക് വരാം. ഒരു സെമ്മിന്റെ റിസൾട്ട് വരുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും ഒരു ഡോക്യുമെന്റിലാണ് വരുന്നത്. ആ ഡോക്യുമെന്റിൽ ആർഷോ എന്ന വ്യക്തിയുടേത് മാത്രം ഒറ്റ സബ്ജക്റ്റും വിഷയവും ഇല്ലാതെ പാസ്ഡ് എന്ന് കാണിക്കുകയും അത് പിന്നെ ആരും ശ്രദ്ധിക്കാതെ March 23 വന്ന റിസൾട്ടാണ് ഇന്ന് ജൂണ് 3 June 6 ഞങ്ങൾ പറഞ്ഞത് നിമിത്തം ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കാൻ ഇവിടെ അതോറിറ്റി ഇല്ല. സേർമാർ കണ്ട PDF ആണ്, വിദ്യാർത്ഥികൾ കണ്ട PDF ആണ്. എന്നിട്ടും ഒരു തിരുത്തലും നടന്നിട്ടില്ല. കെ എസ് യു എന്ന് ഉപരോധമായിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോ വെബ്സൈറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുള്ളത്. സുവി തുടരുന്നുണ്ട്. സുവി, ഇതാണ് ഈ ഒരേ രീതിയിലാണ് ഈ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഒരാൾ പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത ഒരാൾ പാസ്സായി എന്ന് പറയുന്നു. ഇത് സാങ്കേതിക പ്രശ്നമാണെന്ന് പ്രിൻസിപ്പാൾ വിശദീകരിക്കുന്നു. പക്ഷെ അത് അങ്ങനെ ഇങ്ങനെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു ഡോക്യുമെന്റിൽ ഇത്തരമൊരു സാങ്കേതിക പ്രശ്നം കടന്നുകൂടിയിട്ട് അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുള്ളതായി തോന്നുന്നുണ്ടോ?
തീർച്ചയായും പ്രിൻസിപ്പാളിന്റെ ഒരു പ്രതികരണത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം മാർച്ച് 23 ഈ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോൾ തന്നെ ഓൾ പാസ് എന്ന് കാണിക്കുന്നു, പ്ലസ് 00 മാർക്കുകളാണ് അർഷോയ്ക്ക് കാണിക്കുന്നത്. എന്നിട്ട് ഇത്രയും നാളായിട്ട്, 3 മാസമാകുന്നു, എന്നിട്ട് ഇത്രയും നാളായിട്ട് പോലും ആ മാർക്ക് ലിസ്റ്റ് തിരുത്താൻ അധികൃതരുടെ ഭാഗത്തുനിന്ന്, മഹാരാജാസ് കോളേജിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണമാണ് KSC ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. ഒരു തരത്തിലും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പാളിന്റെ ഈ വിശദീകരണം ന്യായീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ മാർക്ക് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്.